Good morning, all of you. All of you, welcome to mathematics class again. How are you, students? Okay. Students, how was your Onam vacation? Did you enjoy it very well? Okay, good. Students, again we are starting with our online classes. Today we are discussing about the chapter, that is second degree equations, and we have to study one topic from that is completing square method. Okay, this is the topic today we are discussing. Students, in the discuss cheyan povuna topic edana completing square ne kurichittana. Nammle second degree equation ile korchu karyangal nammal discuss cheythu kaiyunnu le. Second degree equation ile endakke karyangal nammal padichu. നമ്മള് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലും അതേപോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ മെത്തേഡ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് കൂടെ ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, അതായത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ടോപ്പിക്ക്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ക്ലോസ് ആയിട്ടോ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, അപ്പൊ എല്ലാവരും കൊടുത്തു നോക്കുക. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലൂടെ നമ്മൾക്ക് എങ്ങനെ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാം എന്നുള്ള നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 20x ഈക്വൽ ടു 224. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 20x എന്നുള്ളത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലൂടെ ആണോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ തന്നിട്ടുള്ള ഇക്വേഷനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇവിടെ നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 20x, ഇവിടെ ഒരു ടേമിന്റെ കുറവുണ്ട് അല്ലെ. എന്തിൽ നിന്നാണ് ആ ടേമിന്റെ കുറവുണ്ട് നമുക്ക് മനസ്സിലാവുക, അത് ഈ മെത്തേഡ് യൂസ് ചെയ്താലാണ്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ നമുക്ക് അറിയാലോ, എന്താ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പം ശ്രദ്ധിക്കുക, അപ്പോ എ സ്ക്വയറിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, 2ab പകരം ഇവിടെ 20x ഉണ്ട്. അത് 2ab ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ രണ്ട് ടേം ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ 2ab പകരം ഇവിടെ ഒരു എന്തുണ്ട്, 20x ഉണ്ട്. പിന്നെ ഈ ബി സ്ക്വയറിന് പകരമുള്ള ടേമാണ് ഇല്ലാത്തത് അല്ലെ. ബി സ്ക്വയറിന് പകരമുള്ള ടേം ഇവിടെ ഇല്ല, അതായത് ഇവിടെ രണ്ട് ടേമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലോ 1, 2, 3 ടേം ഉണ്ട്. അപ്പം എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാല് നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലെ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എ പ്ലസ് ബി ലെവലിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതണമെങ്കിൽ എന്തിന്റെ കുറവുണ്ട്, ഒരു ബി സ്ക്വയറിന്റെ കുറവുണ്ട്. ഇനി ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്നുള്ള വേർഡ് തന്നെ എങ്ങനെ വന്നതെന്ന് അറിയോ, നമ്മള് ഈ ഒരു ബി സ്ക്വയറിനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഇതിപ്പോ ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് ഇവിടെ എന്താ ഒരു സംഭവം ഉണ്ട് ഇല്ലേ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം, ഈക്വൽ ടു 224 വരും അവിടെ അല്ലേ. അപ്പം ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണോ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുകയാണ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആ ടേമാണ് അവിടെ മിസ്സായിട്ടുണ്ടാവുക, ആ ടേമിനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തായി, കംപ്ലീറ്റിംഗ് സ്ക്വയർ ആയി, അതായത് സ്ക്വയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രൂപവും. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാന്നുള്ളത് നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. അതായത് ഇത് എക്സ് സ്ക്വയറിന്റെ ടേം, ഇത് എക്സിന്റെ ടേം, ഇനി ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം വരണം അല്ലെ. അപ്പം രണ്ടാമത്തെ ടേമിലെ കോഎഫിഷ്യന്റ് എടുക്കുക, അതായത് എക്സിന്റെ ടേമിലെ കോഎഫിഷ്യന്റ് എടുക്കുക. ഇതിൽ കോഎഫിഷ്യന്റ് 20 അല്ലേ, അപ്പൊ ഈ 20 പകുതി എടുക്കുക. എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ ടേമിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. അപ്പം ഇവിടെ രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞ എക്സ് ആണ്, എക്സിന്റെ ടേമിലെ കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വേരിയബിളിന്റെ സൈഡിലുള്ള നമ്പർ അല്ലേ. അപ്പം ആ നമ്പർ എടുത്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുക. അപ്പം 20 പകുതി എത്ര, 10. ആ 10 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സ്ക്വയർ ഇട്ടെടുത്താൽ മതി. അതായത് ടേക്ക് ദ സ്ക്വയർ ഓഫ് ദ ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം. ഓക്കെ, സ്ക്വയർ ഓഫ് ദ ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു, 10² എഴുതി കൊടുത്തു. എങ്ങനെ 10 കിട്ടിക്കഴിഞ്ഞു, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ. ഒന്നുകൂടെ പറഞ്ഞു നോക്കും, എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ. അപ്പം രണ്ടാമത്തെ ടേമിന്റെ ആ സെറ്റിൽ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ
number de half edukka half in endu edukka square edukka okay angane chedu kaiyana namukku complete aayi kaiyunu ini ippo nokku a square plus 2ab plus b square form aayile a square na term unde 2ab ki term unde b square na term unde alle appo idine namalku ini adutha step il a plus b whole square form ilekku maattanam pakshe ivide oru karyam kooda shradhikkande endha nu shradhikkallade nammal ivide extra oru 10 square koduthile aa 10 square evide kodukalam equal to the 224 la kude oru 10 square kodukalam oru minute ivide engane ezhuthe ningalku confusion varum okay na just maichu eda ivide ezhudune ta ഇത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കണം 10 സ്ക്വയർ ഇവിടെയും കൊടുക്കണം ഓക്കേ നമ്മൾ ഇവിടെ 10 സ്ക്വയർ ആഡ് ചെയ്തു കൊടുത്താൽ ആ 10 സ്ക്വയർ എവിടെ വരും അപ്പുറത്തെ സൈഡിലും വരും ട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് നോക്കിക്കോ അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ട്ടോ നമ്മൾ ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തു കൊടുത്തു അത് ഈക്വൽ ടു ഇപ്പുറം കൊടുക്കണം ഇപ്പുറം കൊടുക്കണം അത് ഒരു സ്റ്റെപ്പ് ആണ് അത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ ഇതിനെ a plus b whole square ഫോമിലേക്ക് മാറ്റി കൊടുക്കണം അതിന് വളരെ സിമ്പിൾ ആണ് ഈ സ്ക്വയറിലെ രണ്ട് ടേം ഇതാ അതിനെ സ്ക്വയർ ഇല്ലാതെ എടുത്താൽ മതി ഇതുപോലെ x സ്ക്വയർ ആണെങ്കിൽ x നെ എടുക്കുക പിന്നെ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുക ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടുക ഇവിടുത്തെ നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് സൈനാണ് നോക്കേണ്ടത് ഫസ്റ്റ് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഉണ്ട് ഫസ്റ്റ് മൈനസ് ആണെങ്കിൽ മൈനസ് ഉണ്ട് അപ്പൊ എക്സ് പ്ലസ് ആയി നീ 20x ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഓട്ടോമാറ്റിക് എന്താവും ഫിറ്റ് ആയിക്കോളും ഇവിടെ ഈ 10 സ്ക്വയർ ഇതായ 10 സ്ക്വയറിന് ആ 10 കൊടുക്കുക സ്ക്വയർ ഒഴിവാക്കുക എന്നിട്ട് രണ്ടിനും കൂടെ ഒന്നിച്ച് സ്ക്വയർ എടുക്കുക ശരിക്കും ഇവിടെ സ്ക്വയർ ഉണ്ട് ഇവിടെ സ്ക്വയർ ഉണ്ട് അപ്പം ഈ രണ്ട് സ്ക്വയറിലെ സെറ്റിന് എടുത്തിട്ട് എന്ത് ചെയ്യുക ബ്രാക്കറ്റ് ഇട്ട് ഒന്നിട്ട് സ്ക്വയർ എടുക്കുക അപ്പൊ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം അല്ലേ അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആയി ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു 224 ഉണ്ട് പ്ലസ് ഇവിടെ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 100 ആണ് അല്ലേ അത് അങ്ങനെ കൊടുക്കും ചെയ്യാം അങ്ങനെ ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇനി സോൾവ് ചെയ്യേണ്ട പോലെയല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ബാക്കി നിങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് അപ്പൊ നോക്കൂ x plus 10 whole square എന്ന് പറഞ്ഞാൽ 224 ഉം 10 ഉം എന്താ വരിയ 324 വരില്ലേ 224 ഉം 14 ഉം 324 വരും ഇനി x plus 10 equal to root 324 വരും ആണല്ലോ x plus 10 എന്നുള്ളത് root 324 വരും അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും x plus 10 equal to നമുക്ക് രണ്ട് ആൻസർ എഴുതാൻ പറ്റും അല്ലേ അതായത് റൂട്ട് 324 നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റും എന്താണ് റൂട്ട് 324 ന്റെ ആൻസർ എന്ന് പറയുന്നത് അതായത് നമുക്ക് 324 18 ആണ് കറക്റ്റ് അതായത് റൂട്ട് 324 എന്ന് പറയുന്നത് അതിന്റെ ആൻസർ എന്താണ് 18 ആണ് അല്ലേ അപ്പം 18 നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം x plus 10 equal to plus 18 പിന്നെയോ മൈനസ് 18 ശരിയാണല്ലോ ഇനി x plus 10 equal to plus 18 കൊടുക്കുക ഓർ x plus 10 equal to മൈനസ് 18 കൊടുക്കുക അതിൽ നിന്ന് x equal to 18 മൈനസ് 10 അങ്ങനെ എന്ത് വന്നു x 8 വന്നു അല്ലേ ഇവിടെയോ x equal to മൈനസ് 18 മൈനസ് 10 അപ്പോഴോ മൈനസ് 28 അങ്ങനെ നമുക്ക് രണ്ട് ആൻസർ കിട്ടിയല്ലോ x എന്ന് പറയുന്നത് x 8 ഉം പിന്നെ x മൈനസ് 28 ഉം അല്ലേ അപ്പം ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് അപ്പം കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായല്ലോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയോ ഏതാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് അതായത് ഏത് സെറ്റിനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്താണ് ഇല്ലാത്തത് എന്ന് നോക്കണം അപ്പൊ സാധാരണഗതിയിൽ ഏത് സെറ്റാണ് ആഡ് ചെയ്യേണ്ടി വരിക എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അതിൽ ആ ബി സ്ക്വയറിന്റെ ടേം ആണ് ആഡ് ചെയ്യേണ്ടി വരിക അപ്പം അത് കണ്ടെത്തൽ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് അത് രണ്ടാമത്തെ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ രണ്ടാമത്തെ ആ സെറ്റിന്റെ ആ ഒരു സെന്ററിലുള്ള നമ്പർ എടുക്കുക അതിന്റെ പകുതി എടുക്കുക നമ്പർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ചില കുട്ടികൾ 20x ആണെങ്കിൽ 10x 20x ഹാഫ് 10x അല്ല അപ്പൊ എക്സ് എന്നുള്ള എടുക്കരുത് വേറെ എടുക്കരുത് ആ നമ്പറിന് മാത്രം എടുക്കുക നമ്പറിന് എടുത്തിട്ട് അതിന്റെ പകുതി എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ഇട്ട് എടുക്കുക അത്ര പണിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റാം അപ്പൊ തുടക്കത്തെ നമ്പർ കൊടുക്കുന്നത് നമ്പർ എടുത്തിക്കാണ്ട് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആഡ് ചെയ്തിട്ട് അതേ സംഭവം അവിടെയും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമാവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ മനസ്സിലായല്ലോ
നമ്മൾക്ക്
3rd question. Okay. Question. Solve 50x minus x square equal to 525. Okay. That is 15x minus x square equal to 525. Now, we will solve this question. X square term le first ezhudandine ipo ibda first eda x inde term le vanne first x inde term pinne x square term pinne equal to nu parante number alle appam ingal oru disorder aayittulla oru question thannu kaiyana ningal first cheyendathu endane adinu onnu order aaki kodukku ennalladana appam aadu nammal x square term enne ezhudan pattullu answer ezhudana samayathe pakshe x square term ezhudumbo sradhikkanam x square inde munne minus aanu sign ennallade aa sign aarudana x square ennadana appam aa sign minus x square ആണ് ഫസ്റ്റ് എഴുതാ ഓക്കേ പിന്നെ നമ്മൾ x ന്റെ ടേം എഴുതുന്നു x ന്റെ ടേം എഴുതുമ്പോൾ ഇവിടെ എന്താ ചിഹ്നം ഇടുക ഇതിന്റെ ചിഹ്നം എന്താണ് ഇതിന്റെ സൈൻ എന്താണ് നോക്കണം ഇതിന്റെ സൈൻ നോക്കണേ തൊട്ട് മുന്നിൽ കാ നോക്ക ഇവിടെ ഒരു സൈൻ കാണുന്നില്ലല്ലോ അപ്പോൾ അവിടെ പ്ലസ് ആണ് അപ്പോൾ പ്ലസ് 50x ഈക്വൽ ടു എന്താണ് 525 അല്ലേ ഇനി എന്താ അവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാർട്ടുണ്ട് എന്താണെന്നറിയോ സ്റ്റാർട്ടിംഗ് x സ്ക്വയർ ആക്കി നമ്മൾ അല്ലേ പക്ഷെ സ്റ്റാർട്ടിംഗിൽ എന്തുണ്ട് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് സ്റ്റാർട്ടിംഗിൽ നെഗറ്റീവ് സൈൻ ഒരിക്കലും വരാൻ പാടില്ല അപ്പൊ സ്റ്റാർട്ടിംഗിൽ നെഗറ്റീവ് സൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം പോസിറ്റീവ് ആക്കി മാറ്റണം അപ്പം ഇതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഈസി മെത്തേഡ് ഉണ്ട് എല്ലാ ടേമിന്റെയും സൈൻ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി അപ്പൊ എല്ലാ ടേം എന്ന് പറഞ്ഞാൽ ഏതാ ഇതൊരു ടേം ആണ് ഇതൊരു ടേം ആണ് ഇതൊരു ടേം ആണ് മൂന്ന് ടേമിന്റെയും ചിഹ്നം മാറ്റി കൊടുക്കണം മൂന്ന് ടേമിന്റെയും സൈൻ മാറ്റി കൊടുക്കണം അപ്പൊ ഇവിടെ നെഗറ്റീവ് അല്ലായിരുന്നു അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനെന്താക്കുന്നു പോസിറ്റീവ് ആക്കുന്നു അപ്പൊ എക്സ് സ്ക്വയർ ആയി ഇനി ഇവിടെ പ്ലസ് അല്ലേ അതിന് മൈനസ് ആക്കുക അപ്പൊ മൈനസ് 50x ആയി പിന്നെ ഈക്വൽ ടുണ്ടെ ഇവിടെയും ഇവിടെ പോസിറ്റീവ് അല്ല ആക്ച്വലി അതിനെ എന്താക്കണം മൈനസ് ആക്കണം ചിഹ്നം പരസ്പരം മാറ്റി കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും സൈൻ മാറ്റി കൊടുത്തു ഓക്കെ അപ്പം ഇങ്ങനെ വന്നു ഇപ്പൊ നമ്മൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട് എക്സിന്റെ ടേം ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഈക്വൽ ടു വേണ്ട ഒരു സെറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഒന്ന് ഫില്ല് ചെയ്യണം ഏതോ ഒരു സെറ്റ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം ആ ആഡ് ചെയ്യുന്ന സെറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഏതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇത് പഠിഞ്ഞു കാണുമല്ലോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അടുത്തത് എക്സ് സ്ക്വയർ ഈ സെൻറ്ററിന്റെ നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ അല്ലേ എടുക്കേണ്ടത് അപ്പം എക്സ് സ്ക്വയർ അതേപോലെ എഴുതുന്നു മൈനസ് 50x അതേപോലെ എഴുതുന്നു ഇവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ഒരു അഡീഷൻ സംഭവിക്കേണ്ടത് അല്ലേ അപ്പം 50x കഴിഞ്ഞിട്ട് ഇവിടെ 50ന്റെ പകുതി എത്ര 25 25ന്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഈക്വൽ ടു മൈനസ് 525 പ്ലസ് 25ന്റെ സ്ക്വയർ ഇവിടെ നമ്മൾ 25ന്റെ സ്ക്വയർ ആഡ് ചെയ്തു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു 25ന്റെ സ്ക്വയർ ആഡ് ചെയ്തു ഓക്കെ അടുത്ത സ്റ്റെപ്പിലോ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം അല്ലല്ലോ ഇത് ഏതിലാ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ് അല്ലേ അപ്പം ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് അപ്പോ ഇവിടെ എക്സ് സ്ക്വയറിൽ നിന്നൊരു എക്സിനെ എടുക്കുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടുക ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുക ഓക്കെ അപ്പം ഇവിടെ എക്സ് കിട്ടി ഇനി അതെടുക്കേണ്ടത് ഈ സ്ക്വയർ നമ്പർ എടുക്കുക 25 എടുക്കുക എന്നിട്ട് ഒന്നിച്ച് സ്ക്വയർ ഇട്ട് എടുക്കുക ഓക്കെ ഈക്വൽ ടു ഇവിടെ എന്താ വരിക മൈനസ് 525 പ്ലസ് 25 സ്ക്വയർ എത്ര 625 ആണ് സ്ക്വയർ നമ്പർ ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ അല്ലാതെ മനസ്സിലാവില്ല അപ്പം 25 സ്ക്വയർ 625 ആണ് അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എക്സ് മൈനസ് 25 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം അതായത് മൈനസ് 525 പ്ലസ് 625 ആണ് അല്ലെ അതായത് ഒരു നമ്പർ നെഗറ്റീവിലും ഒരു നമ്പർ പോസിറ്റീവിലും ആണ് അപ്പൊ വ്യത്യസ്ത സൈൻ ആണ് വ്യത്യസ്ത സൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ ആൻസർ എന്താ 625 525 മൈനസ് ചെയ്താൽ 100 വരും അല്ലെ ഓക്കെ 100 കിട്ടി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം എക്സ് മൈനസ് 25 എന്ന് പറയുന്നത് റൂട്ട് 100 ആണ് ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ആൻസർ പ്ലസ് 10 ഉണ്ട് മൈനസ് 10 ഉണ്ട് അല്ലേ അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 25 ഈക്വൽ ടു 10 എന്ന് കൊടുക്കുക അല്ലെങ്കിലോ എക്സ് മൈനസ് 25 മൈനസ് 10 എന്ന് കൊടുക്കുക അല്ലേ ഇനി
ഇവിടെ x equal to നമുക്ക് 10 plus 25 എന്ന് കിട്ടും അല്ലേ അപ്പോൾ x equal to 35 നമുക്ക് ഒരു ആൻസർ കിട്ടി ട്ടോ അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ x ന് രണ്ട് വാല്യൂ ഉണ്ടാകും ഓക്കേ ഓർ അല്ലെങ്കിലോ ഇവിടെ x എന്ത് കിട്ടും minus 10 plus 25 എന്ന് കിട്ടും അപ്പോൾ x equal to വ്യത്യസ്ത ചിഹ്നം ആണെങ്കിൽ മൈനസ് ചെയ്യുക വലതിന്റെ സൈൻ ഉണ്ട് അപ്പം 25 നിന്ന് 10 മൈനസ് ചെയ്യാൻ 15 ഓക്കെ x equal to 15 അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടി x equal to 35 എന്ന് കിട്ടി x equal to 15 എന്ന് കിട്ടി ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നെഗറ്റീവിന്റെ സൈൻ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ അപ്പം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഡിസ്കഷൻ ടൈമിൽ എൻ്റെ അടുത്ത് ചോദിക്കണം അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മതി എന്ന് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ നോക്കി നോക്കി നാലാമത് ക്വസ്റ്റ്യന് വൈ സ്ക്വയർ പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു 16 ഓക്കെ അപ്പോ എന്താ ചെയ്യേണ്ടത് നമ്മള് വൈ സ്ക്വയർ പ്ലസ് സിക്സ് വൈ പ്ലസ് ഇവിടെ ഒരു ടേമിന്റെ കുറവുണ്ട് അല്ലെ ആ ടേം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ കണ്ടെത്തണം ആദ്യം ഏതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സിക്സിന്റെ ഹാഫ് എടുക്കുക സിക്സിന്റെ ഹാഫ് എത്ര 3 ആണ് 3 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പൊ വൈ സ്ക്വയർ പ്ലസ് സിക്സ് വൈ പ്ലസ് 3 സ്ക്വയർ അല്ലെ ഈക്വൽ ടു 16 കൂടെയും 3 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു സ്ക്വയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് ഇവിടുത്തെ വൈ എടുക്കുക ഇവിടുത്തെ 3 എടുക്കുക രണ്ടും കൂടെ ഒന്നിച്ച് സ്ക്വയർ ഉണ്ട് ഇവിടെ സെപ്പറേറ്റ് അല്ലേ സ്ക്വയർ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാ ഒന്നിച്ച് സ്ക്വയർ ഇട്ട് കൊടുക്കുക വൈ പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വന്ന് 16 പ്ലസ് 3 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 9 അപ്പം 16 പ്ലസ് 9 ഈക്വൽ ടു 25 അല്ലെ അങ്ങനെ വൈ പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് 25 ദാറ്റ് മീൻസ് 5 മൈനസ് 5 ആൻസർ വരും ആണല്ലോ സംശയം ഉണ്ടോ അതില് ഇല്ല ഓക്കെ വൈ പ്ലസ് 3 ഈക്വൽ ടു 5 ആണെങ്കിൽ വൈ ഈക്വൽ 5 മൈനസ് 3 അതായത് ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയില്ലേ ഈ പ്ലസ് 3 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 3 ആകും അങ്ങനെ 5 മൈനസ് 3 വരുമ്പോൾ 2 ആകും അങ്ങനെ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി ഒരു വാല്യൂ 2 ആണ് രണ്ടാമത്തെ വാല്യൂ ഓർ എന്ന് എഴുതിയിട്ട് വൈ പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 5 അല്ലേ ഇവിടെ മൈനസ് 5 കൊടുക്കാം വൈ ഈക്വൽ ടു ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 3 വരും അപ്പം മൈനസ് 5 മൈനസ് 3 വരും രണ്ട് നമ്പർ നെഗറ്റീവിലാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പൊ വൈ ഈക്വൽ ടു മൈനസ് 8 എന്ന് വരും റെഡി ആണല്ലോ ഓക്കെ അപ്പൊ നമ്മൾക്ക് രണ്ട് ആൻസർ കിട്ടി വൈയുടെ രണ്ട് ആൻസർ കിട്ടി ഇതിനെ സോൾവ് ചെയ്തു ഓക്കെ ഞാൻ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 99 ഇവിടെ ഒക്കെ സോൾവ് എന്നുണ്ട് കേട്ടോ സോൾവ് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 99 ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുലേക്ക് മാറ്റിയിട്ട് ആ ബി സ്ക്വയറിന്റെ ടേമിനെ കണ്ടെത്തി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x എന്നിട്ട് എക്സിന്റെ ടേമിലുള്ള ആ നമ്പർ എടുക്കുക ആ നമ്പറിന്റെ ഹാഫ് എടുക്കുക ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെ അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ വന്നു ഈക്വൽ ടു 99 പ്ലസ് 1 സ്ക്വയർ അതായത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അവിടെയും ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ സോ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 അങ്ങനെ എക്സ് മൈനസ് 1 ഈക്വൽ ടു റൂട്ട് 100 അങ്ങനെ രണ്ട് ആൻസർ പ്ലസ് 10 മൈനസ് 10 അല്ലെ അങ്ങനെ എക്സ് മൈനസ് 1 ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 1 ഈക്വൽ ടു 11 ഓക്കെ അതേപോലെ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് മൈനസ് 1 അല്ല ഇവിടെ പ്ലസ് അല്ല കേട്ടോ ഇവിടെ മൈനസ് 1 ആണ് എക്സ് മൈനസ് 1 ഈക്വൽ ടു എന്താണ് മൈനസ് 10 ആണ് അങ്ങനെ എക്സ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 1 വരും അങ്ങനെ എക്സ് ഈക്വൽ ടു മൈനസ് 9 വരും അതായത് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക മൈനസ് ചെയ്യാൻ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ